ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞത് ചെറിയൊരു ടോപ്പിക്കാണ്. ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഇങ്ങനെ പോസ്റ്റുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു ഇത് ടോപ്പിക് കണ്ടു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോസഫ് അന്നംകുട്ടി പറഞ്ഞൊരു സംഭവമാണ്. അവൾ പറയാണ്, അറേഞ്ച്ഡ് മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ നടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ പാമ്പിനെ ചവിട്ടണം, പാമ്പ് നമ്മളെ കടിക്കണം, അതാണ് അറേഞ്ച്ഡ് മാരേജ്. ഈ ലവ് മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പാമ്പിൻ്റെ പൊത്തിൽ കൈയിട്ടിട്ട് നമ്മൾ ജിങ്കലാല പാടുന്നു, നമ്മളെ പാമ്പ് കടിക്കുന്നു, അതാണ് ലവ് മാരേജ്. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. പല സന്ദർഭങ്ങളിലും ഭാര്യമാരെ കളിയാക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ടാവും. പക്ഷേ എപ്പോഴും ഇതിനെ ഇങ്ങനെ ഭാര്യമാരെ കുറ്റം പറയണേന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഭർത്താക്കന്മാരോടാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമെന്ന് എപ്പോഴും വിചാരിക്കും. നിങ്ങൾക്ക് എന്തായിരിക്കും അതിനെക്കുറിച്ച് പറയേണ്ടത്? നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്ക്, എന്തായിരിക്കും സംഭവം? എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഭാര്യമാരെ നമ്മൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അവരുടെ ഭാഗത്ത് ശരിയുണ്ടോയെന്ന്, അതായത് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചുകഴിയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്തിട്ട് എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് ചിന്തിച്ചു നോക്കാം. ഫസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദ്യമില്ല, ഞാനൊരു കാര്യം പറയുകയാണ്, അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഫസ്റ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഭാര്യമാർ പൊതുവേ പറഞ്ഞൊരു കാര്യമാണ്, കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന ആളെയല്ല കല്യാണം കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മാറിപ്പോയി, സ്നേഹവും കെയറിങ്ങും ഒന്നുമില്ല. പണ്ടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു, കെയറിങ് ആയിരുന്നു, ഇടയ്ക്ക് കാണൽ, വിളിക്കൽ, സംസാരിക്കൽ, ഗിഫ്റ്റ് തരൽ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം ഭയങ്കരമായിട്ട് മാറിപ്പോയി. ഭർത്താക്കന്മാരോട് ചോദിക്കുമ്പോൾ അവരുടെ ഒരേ ഒരു ഉത്തരം എന്താണെന്ന് അറിയും? കല്യാണം കഴിഞ്ഞു, ഇനി ഒരുപാട് പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ട്, ജോലിക്ക് പോകണം, നിങ്ങളെ നോക്കണം, അപ്പോൾ സ്നേഹിക്കാനുള്ള ടൈം കിട്ടണില്ലേ എന്ന്. അന്നങ്ങനെ സ്നേഹിക്കാനുള്ള ടൈം കിട്ടണില്ലേ എന്ന്. പണ്ട് ജോലിക്കൊന്നും പോയായിരുന്നില്ലേ? പണ്ട് വീട്ടിൽ വീട്ടുകാരും നോക്കിയായിരുന്നില്ല? ഭാര്യ വന്നപ്പോൾ ഭാര്യനെ മാത്രം നോക്കിയാൽ മതി. എങ്ങനെ പറയാൻ തോന്നുന്നു? അവൾക്ക് വേണ്ടി മാത്രം ജോലിക്ക് പോകണം, അവൾക്ക് വേണ്ടി മാത്രം തിന്നാൻ കൊടുക്കണം, അങ്ങനെ പറയണ പോലെയായി. ഒരാൾ വീട്ടിൽ കൂടുതലായിട്ട് വന്നു എന്ന് വെച്ചിട്ട് അവൾക്ക് കൊടുക്കേണ്ട സ്നേഹം അവൾക്ക് കൊടുക്കാണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്? അതൊന്നുമല്ല കാര്യം. നമുക്കറിയാം, നമ്മൾ കല്യാണം കഴിഞ്ഞു, നമ്മളെ ഭാര്യ അതേ കട്ടിലിൻ്റെ അപ്പുറത്ത് സൈഡിൽ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും സ്നേഹിക്കാം, എപ്പോൾ വേണമെങ്കിലും പോയി തൊട്ടുനോക്കാം, എപ്പോൾ വേണമെങ്കിലും കെട്ടിപ്പിടിക്കാം, അത്രയ്ക്ക് സ്നേഹം മതി. എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ചെന്നാലും അവൾ അവിടെ തന്നെ ഉണ്ടാവും, നമുക്കറിയാം. അതുകൊണ്ടല്ലേ എന്തേ നമുക്ക് കല്യാണം കഴിഞ്ഞാലും കല്യാണം കഴിയുന്നതിന് മുമ്പുണ്ടായിരുന്ന പോലെ സ്നേഹിക്കാൻ പറ്റണില്ല? ഭാര്യയുടെ കുറ്റമാണോ? ഭാര്യയുടെ കുറ്റമാണോ? ശരിയായിരിക്കാം, ഒരു പ്രാവശ്യം ഞാൻ പറയട്ടെ കേട്ടു. ഭാര്യ ഞാൻ മുമ്പ് കണ്ടിരുന്ന പോലെ നല്ല അവളെ, ഞാൻ കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു, മുടിയൊക്കെ കെട്ടി, നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട്, മാല വള കമ്മലിട്ട്, കണ്ണെഴുതി കൊടുത്തു തൊട്ട്. ഇപ്പം അങ്ങനെയൊന്നുമല്ല, എപ്പോഴും ഒരു മാക്സി ഇടും, അല്ലെങ്കിൽ ഒരു ചുരിദാറിടും, മുടിയൊന്നും കെട്ടില്ല, മുടിയൊക്കെ മേലെ കെട്ടി വെക്കുള്ളോ, കണ്ണെഴുതില്ല, പൊട്ടു തൊടില്ല. എൻ്റെ കാര്യമല്ല കേട്ടോ, ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയായിരുന്നു, കണ്ണെഴുതില് പൊട്ടും തൊടില്ല ഒന്നും ചെയ്യില്ല. ഞാൻ കേട്ടിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞതാണ്. അതിന് കാര്യമുണ്ട്, ഭാര്യമാരായി നമ്മളെ വീട്ടിൽ വന്നവർ, അവർക്ക് വീട്ടിൽ എപ്പോഴും കണ്ണെഴുതി പൊട്ടു തൊട്ട് പുതിയ ഡ്രസ്സിട്ട് മാലിട്ട് വളട്ട് നടക്കാൻ പറ്റില്ല, പണിയെടുക്കണം, പിള്ളേരായിട്ടുണ്ടെങ്കിൽ പിള്ളേരെ നോക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണോ സ്നേഹം കുറഞ്ഞത്? നമ്മളവരെ ഭംഗി കണ്ടിട്ട് മാത്രമാണോ സ്നേഹിച്ചത്? വേറൊരു കാര്യം ചോദിച്ചിട്ട്, ചില ഭർത്താക്കന്മാർ പറയണ കേട്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് ഇപ്പം തൊട്ട് ഫ്രണ്ട്സിനായിട്ടൊന്നും പോകാൻ പറ്റില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കാൻ പറ്റില്ല. എന്താ പറയാനുള്ള കാരണം? മനസ്സിലാവണില്ല. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും, റീമോനെ, കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഭാര്യമാരെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂർ ഇട്ടിട്ടുണ്ടോ? ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ദിവസം കറങ്ങാൻ വിട്ടിട്ടുണ്ടോ? വിട്ടിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ വിട്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടും. എന്താ അവർക്ക് പോകാൻ പറ്റാത്തത്? കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയവരാണെങ്കിൽ അവർക്ക് പോകാൻ പറ്റില്ല, ഭാര്യമാർക്ക് കുട്ടികൾ വിട്ടിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെ ആണുങ്ങളല്ലേ, ഞങ്ങൾക്ക് പുറത്ത് പോവാം. എന്താ കുട്ടികളെ ആണുങ്ങൾക്ക് നോക്കിക്കൂടെ? അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും ഉത്തരവാദിത്തമുണ്ടല്ലോ കുട്ടികളെ നോക്കണം. അവർ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് ഒരു ദിവസം ഒരു ടൂറൊക്കെ പോയിട്ട് വരട്ടെ, അപ്പോൾ നിങ്ങളെ പിറ്റേ ദിവസം തന്നെ അവർ ടൂർ വിടും. അവർ ഫ്രീ മൈൻഡ് ആകുമ്പോൾ അവർ നിങ്ങളെ അതുപോലെ തന്നെ കാണും. അല്ലാതെ എല്ലാ ദിവസവും അവർ വീട്ടിലിരിക്കുകയാണ്, വീട്ടിലത്തെ പണികൾ ചെയ്യാണ്, കാര്യങ്ങൾ ചെയ്യാണ്, എന്നിട്ട് നിങ്ങളെ മാത്രം ഫ്രണ്ട്സിൻ്റെ കൂടെ വിട്ടില്ല. ഞങ്ങളാണുങ്ങളല്ലേ, ആണുങ്ങെന്താ, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ മനുഷ്യന്മാർ തന്നെ. ഇല്ല പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ കല്യാണത്തിന് മുമ്പ് പെണ്ണുങ്ങളെ എപ്പോഴും വിളിക്കും, എപ്പോഴും മിസ് ചെയ്യും. പിന്നെ 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 തോട്ടിൽ കുളിക്കാൻ പോയപ്പോൾ മുങ്ങാൻ കൂട്ടി കളിച്ച കാര്യം പണ്ടെങ്ങാണ്ടും കുഞ്ഞിൻ്റെ ആളിൽ അതുവരെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് നടന്നത്, ഇന്ന് ഇതാണ്ടി രാവിലെ നടന്നത്, അല്ലെങ്കിൽ ഇന്നാണ് ഇതാണ് ഇപ്പം നടന്നത് എന്ന് വൈകുന്നേരം വന്ന് പറയാൻ പറ്റില്ല? ഉഫ്, ഡാർക്ക് പോ, ഞങ്ങൾ മൂത്തൊഴിച്ചാൽ പോയി, അത് കഴിഞ്ഞു. അപ്പോൾ ആ
പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ കാലത്തൊട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഭാര്യമാരോട് പറയാൻ പറ്റണില്ല. വൈകുന്നേരം വന്നിരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് എത്ര പേര് ജോലിക്കൊക്കെ പോയി ഫ്രീ ടൈമിൽ ഭാര്യമാർക്ക് മെസ്സേജ് അയക്കും, ഭാര്യമാരെ വിളിക്കും, എത്ര പേര്? നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ ഓ എൻ്റെ അറയ്യോ കുന്തം എന്തോ കൊറച്ച് നേരം മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? ആ അതെന്തോ കുഞ്ഞിപ്പോൾ ശരി 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 കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? സംസാരിച്ചോട്ടെ. മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ ഗൈസ്? മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? ആ നോക്കി സംസാരിച്ചോട്ടെ. വായടിച്ചിരിക്കോ? അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് കാര്യം, അപ്പോൾ എത്ര പേര് പണിക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് ഫ്രീ ആവുന്ന ടൈമിൽ ഭാര്യമാരെ വിളിക്കാറ് മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട്? ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കാറുണ്ടോ? കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും ഫ്രണ്ട്സിനെ വിളിക്കാറുണ്ടാവും. എത്ര വൈകി വന്നാലും നമ്മൾ വീട്ടിൽ നോക്കിയിരിക്കണ ഭാര്യമാരെടുത്ത്, അതായത് അവരവിടെ ഇരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും നമ്മൾ നേരം വൈകും. കൂട്ടുകാരായിട്ട് വർത്താനം പറഞ്ഞിട്ട് നേരം വൈകി വീട്ടിൽ വരും, ശരിയല്ലേ? നേരെ വരണു, ചോറ് തിന്നണു, ഫോണിൽ കളിക്കുന്നു, കിടന്നുറങ്ങുന്നു, എന്നിട്ട് രാവിലെ പണിക്ക് പോകും. എന്നിട്ട് ഭാര്യമാര് പ്രശ്നക്കാർ, അവർക്ക് അവർ മനുഷ്യന്മാരാണ്, അവരെ സ്നേഹിക്കാം. നിങ്ങൾ തന്നെ ചിന്തിച്ചു എത്ര പേര് അങ്ങനെ വിളിക്കുന്നത്. നമ്മൾ ഇടക്കൊക്കെ ഫ്രീ ആവുന്ന ടൈമിൽ ഭാര്യമാരെ വിളിച്ചിട്ട് എന്തെടുക്കാണ്, അവർ കഴിച്ചോ കുടിച്ചോ അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, എന്താ രാവിലെ കഴിച്ചത് നമുക്കറിയില്ല, അവർ കഴിച്ചിട്ടുണ്ടാവും നമുക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നല്ല, ഏതൊരു ടോപ്പിക് എടുത്ത് നോക്കുമ്പോൾ ഭാര്യ ഭർത്താവിന്റെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭയങ്കര ഫ്ലോപ്പാ, ഭാര്യ ഭയങ്കര ശത്രുതയായിട്ട് പെരുമാറുന്ന ആളാ, പാമ്പ്. എന്ത് എപ്പോഴും ഈ ഭാര്യമാരെ പെരുമാറിനെ, ഭർത്താക്കന്മാരൊക്കെ മിസ്റ്റർ പെർഫെക്റ്റ്. എത്ര ഭാര്യമാര് ത്യാഗങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത്, ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബങ്ങളുണ്ട്, അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഒന്ന് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? കുന്തം എല്ലാം സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചാലും ഭാര്യയ്ക്ക് തന്നെ കുറ്റം. എല്ലാം സഹിച്ച് ക്ഷമിച്ച് വയ്യാണ്ടായിട്ട് എവിടേക്കെങ്കിലും ആരെങ്കിലും കൂടെ ഓടിപ്പോയാലും ഭാര്യയ്ക്ക് തന്നെ കുറ്റം. അവിടെ എന്താണ് നടക്കുന്നത് അറിയില്ല, പുറമെ നോക്കുമ്പോ ഭാര്യയ്ക്ക് കുറ്റം, എപ്പോഴും ഭാര്യയ്ക്ക് കുറ്റം. ഭാര്യനോട് സംസാരിക്കണം, ഭാര്യനെ ഫ്രീ ആവുന്ന ടൈമിൽ വേറെ പണി കണ്ട പെണ്ണുകൾക്ക് സേക്കാണ്ട് ഭാര്യയ്ക്ക് സേക്ക് ഭാര്യനെ വിളിക്കേ. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഭാര്യനെ കണ്ടിട്ട് എപ്പോഴും പാമ്പ് കടിക്കും പാമ്പ് കടിക്കും, എങ്ങനെ പോയാലും പാമ്പിന്റെ കടി ഉറപ്പ്. എന്തോ ഭാര്യമാരെന്ന് ഇത്രയും മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങളുടെ ഭാഗത്ത് ഫോൾട്ട് ഇല്ലേ? എന്നിട്ട് ഭാര്യമാരെ എപ്പോഴും കുറ്റം പറയാം. കല്യാണം എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയും നിന്നോട് കല്യാണം കഴിക്കരുതെന്ന്, പെണ്ണുങ്ങൾക്കും പറയാം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ദുരന്ത അങ്ങനെ പറയാം. കൊറേ പെണ്ണുങ്ങളൊന്നും പറയില്ല, ഞാൻ ഹാപ്പി അല്ലേ. ഇവനൊക്കെ കല്യാണം കഴിഞ്ഞ നാളെ വന്നതിന്റെ അമ്മായിമ പോലാണെന്ന് പറയാണ്ടിരുന്നാ മതിയാറും അല്ലേ. നാളെ കല്യാണം കഴിക്കണ്ടേ? ഓരോ ടോപ്പിക്കുകൾ കാണുമ്പോഴേ, ഓരോ പോസ്റ്റുകൾ കാണുമ്പോൾ നമ്മളൊക്കെ എന്താ അടിച്ച് ആക്ഷേപിക്കാൻ സങ്കടമുണ്ട്, എല്ലാം സങ്കടമുണ്ട്. ഞാൻ ഇതേപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരും, കാണണമെന്ന് ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിച്ചു.
നിങ്ങൾ ഭർത്താക്കന്മാരൊക്കെ കേട്ടിട്ടേ. അപ്പൊ ശരി ഗൈസ്, ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചെക്കനെ അടിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? ഭാര്യമാർ എപ്പോഴും ടെററാണ് ടെററാണ് എന്ന് പറയുന്ന ഭർത്താക്കന്മാര് ഞാൻ എങ്ങനെയാണെന്ന് ഒന്ന് ചിന്തിച്ചതിന് ശേഷം ഭർത്താക്കന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ എന്ന് ഞാൻ പറയും. നിങ്ങൾ ചെയ്യില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് പിന്നെ എനിക്ക് എന്തായാലും വീഡിയോ കാണുന്നവര് തെറ്റാണെങ്കിൽ കമന്റ് ചെയ്യാ, ലൈക്ക് സബ്സ്ക്രൈബ് 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 ചെയ്തോ, ചിലവൊന്നുള്ള കാര്യമല്ലല്ലോ. അപ്പൊ എന്തായാലും എല്ലാവരും ടാറ്റ, അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും വരും.